അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തു എട്ടാം ക്ലാസ് അറബിക് പാഠപുസ്തകത്തിലെ ദുഅ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഒന്നാമത്തെ യൂണിറ്റിലെ എന്താണ് പാഠഭാഗങ്ങൾ പഠിക്കാം വതനി അജ്മൽ എന്നാണ് ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പേര് എൻ്റെ വതനി എൻ്റെ നാട് അജ്മൽ വളരെയേറെ ഭംഗിയുള്ളതാണ് അതിൽ നാല് പാഠങ്ങളാണുള്ളത് ലിമാദാനന്ത സാമിത്സ് അനാജ്മൽ വ അൻ താഹസൻ റൂഹുൽ ബിലാദിഫുൽ ഖറിയ അലാത്ത നമുക്ക് ഒന്നാമത്തെ പാഠഭാഗം എന്നതിൻ്റെ ആശയവും വിവരണങ്ങളും മനസ്സിലാക്കാം ഇവിടെ ആദ്യം നിങ്ങൾക്ക് ഒരു ചിത്രം കാണിച്ചു തന്നിട്ടുണ്ട് എന്നിട്ട് ഒരു പദ്യഭാഗവും നൽകിയിരിക്കുന്നു അപ്പോൾ നമുക്ക് വതനി അജ്മൽ എന്ന തന്നെയാണല്ലോ നമ്മുടെ യൂണിറ്റിൻ്റെ പേര് എൻ്റെ നാട് ഭംഗിയുള്ളതാണ് നമ്മുടെ നാടിൻ്റെ ഭംഗിയുടെ ഒരു പ്രധാന ഭാഗമാണ് താഴ്വരകൾ അല്ലെങ്കിൽ മലകൾ അപ്പം നമുക്ക് മലയെക്കുറിച്ചുള്ള ഒരു പാട്ടാണത് കാല ഷായുറിൻ അനിൽ ജബൽ ഒരു കവി പറഞ്ഞു അനിൽ ജബൽ എന്താണ് മലയെക്കുറിച്ച് പറഞ്ഞു എന്താണ് മിൻ സമാൻ മിൻ സാലിഫി സമാൻ മിൻ സമാൻ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ജമാൻ എന്നാൽ കാലം സാലിഫ് എന്ന് പറഞ്ഞാൽ മുൻകാലം അപ്പം കാലങ്ങൾക്ക് മുതൽ മുൻകാലങ്ങൾ മുതൽ ജലസ്തു ജലസ ഇരുന്നു ജലസ്തു ഞാനിരുന്നു അക്കല തിന്നു അക്കൽ ഞാൻ തിന്നു അത് അറബിയുടെ ഗ്രാമങ്ങളുടെ ഒരു ഭാഗമാണ് അപ്പൊ ജലസ്തു ഞാൻ ഇരുന്നു ഫീ മക്കാനി എൻ്റെ സ്ഥലത്ത് ഇരുന്നു അതായത് കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ ഇവിടെ ഉണ്ട് എന്നാണ് ഒരു മല തന്റെ ആത്മഗതം പറയുന്നത് അൽ ഹറു ലാ യുർ അൽ ചൂട് ലാ യുർ ലുർ ഉപദ്രവിക്കുന്നു അല്ലെങ്കിൽ ദോഷം വരുത്തുന്നു നീ എനിക്ക് അപ്പം എനിക്ക് ചൂട് ദോഷം വരുത്തുന്നില്ല കാരണം എനിക്ക് പിറകിലാണ് സൂര്യൻ ഉദിക്കുന്നെങ്കിൽ പോലും ഹൽ ഹറു ചൂട് ലായുറുനി എന്നെ ഇത്ര കാലം എനിക്കൊരു ദോഷവും വരുത്തിയിട്ടില്ല അപ്പം ഇവിടെ മല തൻ്റെ അഭിമാനം എടുത്തു പറയുകയാണ് തൻ്റെ ഫഹർ തൻ്റെ എന്താണ് ഉന്നതി അല്ലെങ്കിൽ തൻ്റെ സ്ഥാനം ഈ ലോകത്ത് തൻ്റെ സ്ഥാനം എടുത്തു പറഞ്ഞ് അഭിമാനം കൊള്ളുകയാണ് അതുപോലെ വ സൽജു തണുപ്പ് അല്ലെങ്കിൽ എന്താണ് തണുപ്പ് ലാ ലാ ഇല്ലാ ഭയപ്പെടുത്തുന്നു നീ എന്നെ അപ്പൊ ലാ യുഹീഫുനി എന്നെ ഭയപ്പെടുത്തുന്നില്ല അപ്പൊ തണുപ്പോ ചൂടോ എനിക്ക് എന്നെ ബാധിക്കുന്നില്ല എന്നാണ് ആര് പറയുന്നത് മല പറയുന്നത് അതെ അന ഞാൻ അനൽ ജബൽ ഞാൻ തന്നെയാണ് ജബൽ അന അനൽ ജബൽ ഞാൻ ഞാൻ തന്നെയാണ് മല എന്നാണ് എന്താണ് മല മല തന്റെ ആത്മഗതം അഭിമാനം വിളിച്ച് പറയുന്നത് അപ്പോ ഈ അപ്പോ ഒരു മല ഒരു നാടിൻ്റെ ഭംഗിയാണ് അപ്പൊ മല തൻ്റെ അഭിമാനം ഈ നാടിന് എന്ത് ഭംഗിയാണ് എന്താണ് മലനിരകൾ നൽകുന്നത് എന്നാണ് ഈ പദ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ ഒരു ഇടതു ഭാഗത്ത് എന്താണ് കുറച്ച് ചോദ്യങ്ങളുണ്ട് കൈഫ എഫ് ജബൽ ജബൽ എങ്ങനെയാണ് അഭിമാനം ഫഹറ് പറയുന്നത് അഭിമാനം വിളിച്ചു പറയുന്നത് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചത് പ്രകാരം ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട് അൽ ഹർ ലുറുൽ ജബൽ ചൂട് ലായബുറു ബാധിക്കുന്നില്ല അല്ലെങ്കിൽ ദോഷം വരുത്തുന്നില്ല അൽ ജബൽ എന്താണ് മലനിരക്ക് ഒരു ദോഷവും വരുത്തുന്നില്ല അപ്പോൾ അത് മലയെ സമുദിത്തോളം അഭിമാനകരമായ ഒരു കാര്യമാണ് ഇനി നമ്മൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരു സെൻറ്റൻസ് നമുക്ക് ഉണ്ടാക്കി നോക്കാം ഇവിടെ തണുപ്പിന്റെ കാര്യം പറയണം അപ്പോൾ ഇതുപോലെ ഹറിൻ്റെ സ്ഥാനത്ത് നമ്മൾ തണുപ്പ് വെച്ചാൽ ഭയപ്പെടുത്തുന്നില്ല ആരെ ഇവിടെ നീ എന്നുള്ള സ്ഥലത്ത് മാറ്റിയിട്ട് ജബലാക്കിയാൽ മതി അപ്പോൾ ലാ ജബൽ എന്ന് പറയാം അപ്പോൾ അത് അടുത്ത സെൻറ്റൻസായി മൂന്നാമത്തേത് നമുക്ക് പറയാൻ പറ്റുന്നത് ഇവർ എന്താണ് കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ എഴുതാം എങ്ങനെ മുന്തുസമാൻ എന്ന് വേണമെങ്കിലോ അല്ലെങ്കിൽ മിൻ സാലിഫി സമാൻ ജലസൽ ജബലു ജലസ്തു ഞാനിരുന്നു എന്നാണ് അപ്പോൾ ജബൽ ഇരുന്നു എന്ന് പറയണമെങ്കിൽ ജലസ ജലസൽ ജബലു എവിടെ ഫി മക്കാനിഹി എന്ന് വേണമെങ്കിൽ പറയാം ഫി മക്കാനിഹി അതി അതിൻ്റെ സ്ഥാനത്ത് തന്നെ ഇരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ജലസൽ ജബലു ഫി മക്കാനിഹി ഇനി മൂന്നാമതൊരു ഉദാഹരണം നിങ്ങൾ സ്വന്തമായി ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്താണ് എൻ്റെ പിറകിലാണ് സൂര്യൻ ഉദിക്കുന്നത് എന്ന് വേണം പറയാം ഉദിക്കുക എന്നുള്ളതിന് വാക്ക് തൊല ആ എന്നാണ് തൊല ആ തൊല ആ ആര് തൊലഅത്തി ഷംസു വറായി അല്ലെങ്കിൽ തത്തുലൊഴു ഷംസു തൊലൊഴു ഉദിക്കുന്നു തൊലഅത്ത് ഉദിച്ചു അപ്പോൾ മാലി മുതാലി വ്യത്യാസമാണത് അപ്പോൾ തത്തുലൊഴു ഷംസു എന്താണ് വറായി എൻ്റെ പിറകിലാണ് സൂര്യൻ ഉദിക്കുന്നത് എന്ന് വേണമെങ്കിലും എന്താണ് ജബലിന്റെ അഭിമാന വാചകമായി നമുക്ക് ചേർക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ ഒരു പാഠഭാഗത്തിലേക്ക് ഒരു കഥയിലേക്ക് പോവുകയാണ് നവഖുൽ ഖിസ്സ നമുക്ക് ഒരു കഥ ആസ്വദിക്കാം കഥയുടെ പേര് ലി മാത എന്തിനാണ് അൻതീ സാമിത് മിണ്ടാതിരിക്കുന്നത് അല്ലെങ്കിൽ നിശബ്ദനായിരിക്കുന്നത് അപ്പോൾ ഇവിടെ പാഠഭാഗത്തിലേക്ക് നമുക്ക് നോക്കാം യൗമിൻ ഒരു ദിവസം മതീർ മത്തർ എന്താണെന്നറിയാം മഴ മതീർ എന്ന് പറഞ്ഞ മഴയുള്ള അപ്പൊ യോമി മതീർ മഴയുള്ള ഒരു ദിവസം നവറ നോക്കി ആര് നോക്കി അൽ ജബൽ എന്താണ് മല നോക്കി ഇലസഹൽ താഴ്വരയിലേക്ക് നോക്കി മുഫ്തഹിറൻ അഭിമാനത്തോടെ ഏർ അല്ലെങ്കിൽ സ്വയം അഭിമാനം പുളകിതനായി അഭിമാനം കൊണ്ട് നോക്കി എന്നിട്ട് പറഞ്ഞു വ കാല എന്നിട്ട് പറഞ്ഞു യാ സഹലു സഹല് എന്താണ് മല താഴ്വരെ അന ഞാൻ ഏറ്റവും ഉയർന്നതാണ് ഫ അനൽ അജ്മൽ അപ്പോൾ അന ഞാൻ അൽ അജ്മൽ ഏറ്റവും ഭംഗിയുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഈ പാഠഭാഗത്തിൽ പ്രത്യേകം പഠിക്കേണ്ട ഒരു ഭാഗമാണിത് അജ്മൽ ആയല ഇവയെല്ലാം നമ്മൾ നോട്ടിൽ എന്താണ് കുറിച്ചു വെക്കണം ആയല എന്ന് പറഞ്ഞാൽ എന്താണ് അല്ല എന്നാ അല എന്നാൽ ഏറ്റവും ഉയർന്നത് എന്നാണ് അജ്മൽ എന്നാൽ ഏറ്റവും ഭംഗിയുള്ളത് നമ്മൾ ജമീൽ എന്ന വാക്ക് കേട്ടിട്ടുണ്ടാവുമല്ലോ ഏ ജമീലിൻ്റെ ഇസ്മു എന്നാണ് എന്നാണെങ്കിൽ പറയുക ജമീലിൻ്റെ എന്താണ് സൂപ്പർ ലേറ്റീവ് ഡിഗ്രി എന്നാണ് അതിന് ഉള്ളത് അപ്പോൾ ജമീൽ അജ്മൽ അതുപോലെ കബീർ അക്ബർ കസീർ അക്സർ അങ്ങനെ വാസ് അവിടെ വേറെയും വാക്കുകൾ വരുന്നുണ്ട് നമുക്ക് നമുക്ക് അതിൻ്റെ അതിലേക്ക് എത്തുമ്പോൾ ബാക്കിയും കൂടി സൂചിപ്പിക്കാം അജാബ സഹലു അജാബ അപ്പോൾ ഞാൻ ഈ മല പറഞ്ഞു ഞാനാണ് ഏറ്റവും ഭംഗിയുള്ളത് അപ്പോൾ അജാബ സഹൽ അപ്പോൾ മലനിര അല്ല താഴ്വര ഉത്തരം നൽകിയത് വഹുവ യഹുസു വഹുവ യഹുസു അത് ആട്ടിക്കൊണ്ട് എന്ത് താഴ്വരകൾ ആട്ടി എന്ത് യഹുസു എന്ന് പറഞ്ഞാൽ ഇളക്കി സനാബിൽ സനാബിൽ എന്ന് പറഞ്ഞാൽ കതിരുകൾ എന്നാണ് സ സുമ്പുലത്തുൻ ജമ സനാബിൽ സുംബുലത്തുൻ കതിര് സനാബിൽ കതിരുകൾ അപ്പോൾ സ കതിൻ്റെ കതിരുകൾ അതായത് താഴ്വരകളിലാണ് മലക്ക് കീഴെയാണല്ലോ നമ്മൾ എന്താണ് ഉണ്ടാവുക അപ്പോൾ വഹുവ യഹുസു താഴ്വര അതിൻ്റെ അതിൻ്റെ കൃഷിയിടത്തിലെ എന്താണ് കതിരുകളെ യഹുസു ഹസയ ഹുസു ആട്ടുക അല്ലെങ്കിൽ ഇളക്കുക ഇളക്കിക്കൊണ്ട് പറഞ്ഞു യാ ജബൽ മലനിരെ അന മലനിര അനൌസിയുടെ സൂപ്പർ ലേറ്റീവാണ് ഔസ മനസ്സിലായോ അപ്പോൾ അല്ലെങ്കിൽ വസീൻ്റെ ഔസ അപ്പം അന ഔസ ഞാൻ ഏറ്റവും വിശാലമായി കിടക്കുന്ന ആളാണ് മിൻകനിന്നേക്കാൾ ഏറ്റവും വിശാലമായി കിടക്കുന്നത് ഞാനാണ് ഫാനൽ അജ്മൽ അപ്പോൾ ഞാനാണ് ഏറ്റവും ഭംഗിയുള്ളത് എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു തർക്കമാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് ശേഷം നമ്മൾ ഇടത് ഭാഗത്ത് കുറച്ച് ചോദ്യങ്ങളുണ്ട് മാതാ കാലൽ ജബൽ മാതാ കാല എന്താണ് കാല പറഞ്ഞത് അൽ ജബൽ മല പറഞ്ഞത് ലിസ്സഹൽ എന്താണ് താഴ്വരിയോട് പറഞ്ഞത് എന്താണ് നമുക്കറിയാം എന്താണ് പറഞ്ഞത് യാ സഹ്ലു അന അന അജ്മൽ ഞാൻ ഏറ്റവും ഉയർന്നതാണ് അതുകൊണ്ട് ഞാനാണ് ഏറ്റവും ഭംഗിയുള്ളത് എന്നാണ് മല പറഞ്ഞത് നമ്മൾ സനാബിൽ എവിടെയാണ് കാണുന്നത് സനാബിൽ എന്താണ് കതിരുകൾ എവിടെയാണ് കാണുന്നത് ഫിസ് സഹിൽ അതായിരിക്കും അതിൻ്റെ ഉത്തരം എവിടെ നമ്മൾ കാണുന്ന പഠിച്ചത് സഹിൽ ആണല്ലോ സെഹിൽ ആണല്ലോ അതിൻ്റെ സനാബിലുകളെ ഇളക്കിക്കൊണ്ട് ഉത്തരം പറഞ്ഞത് അപ്പോൾ സഹിൽ സഹലിലാണ് എന്താണ് നറസനാബിൽ ഫിസ് സഹിൽ എന്നായിരിക്കും അതിൻ്റെ ഉത്തരം ബാക്കിയുള്ള ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം ഇൻഷാല്ല ഇത്രയും ഭാഗം ഒന്നുകൂടി നിങ്ങൾ സ്വയം വായിച്ചു വയ്ക്കുക പഠിക്കുക അല്ലാതെ താല അറബി ഭാഷ നന്നായി പഠിക്കാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അസലമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു